നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മുടെ ശത്രുദോഷങ്ങളൊക്കെ അകലുവാൻ, നമ്മുടെ ശത്രുവിൻ്റെ ശല്യങ്ങളൊക്കെ മാറിക്കിട്ടാൻ, നമ്മളെ എപ്പോഴും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ശത്രുവിൻ്റെ ഉപദ്രവം എന്നേക്കുമായി ഇല്ലാതാകുവാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എളിയൊരു കർമ്മമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ശത്രു അവൻ എത്ര കേമനാണെങ്കിലും ഈ ഒരു കാര്യം ചെയ്യുക വഴി നമ്മുടെ ശത്രുദോഷങ്ങളും ശത്രുവിൻ്റെ ശല്യങ്ങളും ഒക്കെ മാറി നമുക്ക് നല്ല നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ഏതൊരു ശത്രുവിനെയും നമുക്കൊന്നും ചെയ്യേണ്ട, പക്ഷെ നമ്മളെ ഉപദ്രവിക്കരുത്. അവർ നമ്മളെ ശല്യപ്പെടുത്തരുത്, നമ്മളെ അനാവശ്യമായി വിഷമിപ്പിക്കരുത്. അങ്ങനെയുള്ള ശത്രുക്കളുണ്ട്, ചുമ്മാ നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, പക്ഷേ മറിച്ച് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയുമില്ല. നമ്മളെപ്പോഴും ഈശ്വരനോട് പ്രാർത്ഥിക്കും, ആ ശത്രുവിൻ്റെ ശല്യം മാറ്റിത്തരണമേ എന്ന്. പലപ്പോഴും അങ്ങനെ തന്നെ സംഭവിക്കാറുണ്ട്, ശത്രുവിൻ്റെ ഉപദ്രവം മാറിക്കിട്ടാറുമുണ്ട്. എന്നാൽ ഈ ഒരു ചെറിയ കാര്യം ചെയ്യുക വഴി നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നമുക്ക് നടന്നു കിട്ടും. നമുക്ക് മറ്റൊന്നും വേണ്ട, ഈ ഒരാൾ നമ്മളെ ശല്യപ്പെടുത്തരുത്, നമ്മുടെ ജീവിതത്തിൽ വിഷമിപ്പിക്കരുത്. അത് ഒരു നമ്മുടെ ഒരു ഭൃത്യനായോ അതല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തായോ ഈ വ്യക്തിക്ക് മാറാവുന്നതാണ്. വളരെ സ്നേഹമായിട്ട് നമ്മളോട് പെരുമാറാം, നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടാം, പക്ഷേ ആ ശത്രുതാ മനോഭാവം, നമ്മളോടുള്ള ശത്രുത മാറ്റുക. അല്ലെങ്കിൽ ഒരു ഉപകാരവും ചെയ്തില്ലെങ്കിലും വേണ്ട, നമ്മെ ഉപദ്രവിക്കരുത്. ഒരു കാര്യവും പറഞ്ഞ് നമ്മളെ വിഷമിപ്പിക്കാൻ ഈ ഒരു വ്യക്തി വരരുത്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്ന എളിയ പരിഹാരമാണ്, ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം അറിയാവുന്നതായിരിക്കാം, നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങൾക്ക് പറഞ്ഞു തന്ന, മുതിർന്നവർ ഒരുപക്ഷെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു അറിവ് തന്നെയാകാം. ഇത് ചെയ്യുക വഴി നമ്മുടെ ശത്രുവിൻ്റെ ശല്യം എന്നേക്കുമായി ഇല്ലാതാകും. നമ്മൾ ആഗ്രഹിച്ച പോലെ ആ ഒരു ശത്രു ഒരു ഭൃത്യനായോ ഒരു വേലക്കാരനായോ അതല്ലെങ്കിൽ സ്നേഹമുള്ള ഒരു സുഹൃത്തായോ ഒക്കെ മാറുന്നതായി കാണുവാൻ സാധിക്കും. നമുക്ക് സുഹൃത്തായില്ലേലും വേണ്ടിയില്ല, നമുക്ക് അയാളെ കൊണ്ടുള്ള വിഷമങ്ങൾ ഉണ്ടാകാതിരുന്നാൽ മതി, അയാളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഇല്ലാതായാൽ മതി. അങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, പെട്ടെന്ന് ഒരു 2-3 ദിവസത്തിനകം ഇയാളുടെ ശല്യം, ഇയാളുടെ ഉപദ്രവം, ഇയാളുടെ വിഷമിപ്പിക്കൽ ഒക്കെ ഇല്ലാതാകും. ഇത് ചെയ്യേണ്ടത് ശനിയാഴ്ച ദിവസമാണ്. ശനിയാഴ്ച ഈ ഒരു കാര്യം ചെയ്യുക വഴി നമ്മുടെ ശത്രുദോഷവും ശത്രുശല്യങ്ങളും ഒക്കെ അകന്ന് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ശത്രുവിൻ്റെ ഉപദ്രവം ഇല്ലാതാകുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം പകുതി മാറിക്കിട്ടും. ചില ശത്രുക്കൾ അങ്ങനെയാണ്, നമുക്കെതിരെ ചില ആഭിചാരക്രിയകൾ, അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ നേർച്ച, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ശത്രുക്കൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആരെയും ഉപദ്രവിക്കേണ്ട. നമുക്ക് ഇവനെ കൊണ്ടുള്ള ശല്യം, ഇവനെ കൊണ്ടുള്ള ഉപദ്രവം, ഇവനെ കൊണ്ടുള്ള വിഷമങ്ങൾ ഇതൊക്കെ മാറിക്കിട്ടിയാൽ മതി. അനാവശ്യമായി ശല്യപ്പെടുത്താൻ പാടില്ല, അനാവശ്യമായിട്ടുള്ള അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയാൽ മാത്രം മതി. ഇതിന് നമുക്ക് വേണ്ടുന്നത് കുറച്ച് എള്ളാണ്. എള്ള് ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്. പലപ്പോഴും ഇത് വളരെയേറെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾക്കും മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾക്കും വളരെയേറെ ഉപയോഗിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ എള്ള് വെച്ചാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നത്. ഇത് ചെയ്യേണ്ടത് അതിരാവിലെയാണ്, അതല്ലെങ്കിൽ അർദ്ധരാത്രിയാണ്. അർദ്ധരാത്രി ചെയ്യുക അല്ലെങ്കിൽ അതിരാവിലെ ചെയ്യുക, ഈ 2 സമയങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ഈ ഒരു കർമ്മം ചെയ്യേണ്ടത്. കുളിക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ ഒരു പിടി കല്ലുപ്പ് കൂടി ഇടാൻ മറക്കരുത്. കല്ലുപ്പ് കുളിക്കുന്ന വെള്ളത്തിലെ ആ ബക്കറ്റിൽ അല്പം കലർത്തിയതിന് ശേഷം വേണം നമ്മൾ കുളിക്കാൻ. കുളിച്ച് ശുദ്ധിയോടെ വന്നതിന് ശേഷം നമ്മൾ കിഴക്കോട്ട് ദർശനമായി നിന്നതിന് ശേഷം എള്ളെടുക്കുക, കറുത്ത എള്ള് എടുക്കുക, വെളുത്ത എള്ള് എടുക്കരുത്. കറുത്ത എള്ള് എടുത്തതിന് ശേഷം നമ്മുടെ മുഖത്ത് 3 പ്രാവശ്യം ഇങ്ങനെ ഉഴിയുക. ഈ ഉഴിയുന്ന സമയത്ത് നമ്മളുടെ ചിന്ത, ഈ ശത്രു നമ്മളെ ഒരു രീതിയിലും ഉപദ്രവിക്കരുത്, നമുക്കൊരു ശല്യവും ഉണ്ടാകരുത്, ജീവിതത്തിൽ ഇയാൾ ഇനി കടന്നു വരരുത് എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വേണം ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ. ഇങ്ങനെ 3 പ്രാവശ്യം ഉഴിയുക. 3 പ്രാവശ്യം ഉഴിഞ്ഞതിന് ശേഷം ഇതിൽ 3 പ്രാവശ്യം നമ്മൾ ചെറുതായിട്ട് ഒന്ന് കാർക്കിച്ച് തുപ്പുക. ഇങ്ങനെ 3 പ്രാവശ്യം ഈ കയ്യിലേക്ക് ഒന്ന് എള്ളിൽ തുപ്പണ്ട, ഇതിൽ ഈ കയ്യിലേക്ക് മടക്കി വെച്ചിരിക്കുന്ന ഈ കയ്യിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തുപ്പുക. എന്നതിന് ശേഷം
ഇത് നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ടേക്കുക. ശത്രുശല്യങ്ങൾ ഒഴിഞ്ഞു പോകണം. ജീവിതത്തിൽ ഇനി അയാളെ കൊണ്ട് ഒരു ദോഷവും ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചു വേണം ഇത് ചെയ്യേണ്ടത്. അതിനുശേഷം 3 ദിവസം അല്പം പശുവിൻ്റെ പാല് ഇതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുക. ഈ ഒരു കാര്യം ചെയ്യുക, തീർച്ചയായും ശത്രുവിനെ കൊണ്ടുള്ള ഉപദ്രവം നമുക്ക് എന്നേക്കുമായി ഇല്ലാതാകുകയും ശത്രുശല്യം പാടെ മാറുകയും അയാൾ നമ്മളെ വിഷമിപ്പിക്കാൻ വരികയുമില്ല. ഏതായാലും നല്ലൊരു കാര്യം തന്നെയാണ്, ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായും ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.